ഇന്ന് കഴിഞ്ഞ സ്മാക്ക്ഡൌൺ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മാക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഫസ്റ്റ് വന്നത് റോയൽ 2021 റോയൽ റോംബിൾ മാച്ച് വിൻ ചെയ്ത എഡ്ജ് ആണ്. എഡ്ജ് വന്നതിന് ശേഷം യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനെ പറ്റി അല്ലെങ്കിൽ ഡാനിയൽ ബ്രയനെ പറ്റിയെല്ലാം സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അതായത് ഇക്കഴിഞ്ഞ ഫാസ്റ്റ് ലൈനിലും സ്മാക്ക്ഡൌണിലെല്ലാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. ഡാനിയൽ ബ്രയൻ നിരന്തരം പിന്നാലെ നടന്ന് ചാമ്പ്യൻഷിപ്പിൽ ആഡായി. ഇത് റോമൻ റെയ്ൻസ് മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ ആഡം പിയേഴ്സ് ആഡ് ചെയ്തതിനെ പറ്റി ആഡം പിയേഴ്സിനെ പറ്റി കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അതുകൂടാതെ ഡാനിയൽ ബ്രയൻ റോമൻ റെയ്ൻസിനെ കൊണ്ട് ടാപ്പ് ഔട്ട് ചെയ്യിപ്പിച്ചതൊക്കെ സംബന്ധിച്ചു. പക്ഷേ അവൻ മെയിൻ ഇവന്റ് മാച്ച് ചെയ്യാനുള്ള ആളില്ല എന്നൊക്കെ പറഞ്ഞ് എഡ്ജ് കളിയാക്കുന്നത് പോലെയൊക്കെയാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. അതുകൂടാതെ പഴയ റേറ്റഡ് ആർ എഡ്ജ് തിരിച്ചു വന്ന കാര്യത്തെ പറ്റിയും സംസാരിച്ചിരുന്നു. അപ്പോൾ മെയിനായിട്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് നല്ലൊരു ഹൈപ്പ് കൊടുക്കുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. അതുകൂടാതെ ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ട് ജെയ്യൂസോ ഡാനിയൽ ബ്രയൻ ഇവരുടെ മാച്ചിനെ പറ്റിയും എഡ്ജ് സംസാരിച്ചിരുന്നു. അതുകൂടാതെ മറ്റൊരു ബാക്ക് സ്റ്റേജിൽ വെച്ച് ആഡം പിയേഴ്സനോട് താൻ ഈ ഒരു മാച്ച് ലൈവായി പോയിരുന്നു കാണും, അല്ലെങ്കിൽ കമന്ററി സെക്ഷനിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നടന്നത് എന്ന് പറയുമ്പോൾ ഒരു 8-man ടാഗ് ടീം മാച്ചാണ്. ഈ മാച്ച് നടക്കുന്നതിനേക്കാളും മുൻപ് ഓട്ടിസ് ആൻഡ് ചാറ്റ് ഗേബിൾ ഒന്ന് നെക്സ്റ്റ് വീക്ക് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഫാറ്റൽ ഫോർ വേ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുന്നുണ്ട്. ഈ മാച്ചിൽ അവർ വിൻ ചെയ്ത് ന്യൂ സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആകും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു 8-man ടാഗ് ടീം മാച്ച് നടന്നത്. ജാറ്റ് കേബിൾ, ഓട്ടിസ് ആൻഡ് സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ഡോഫ് സിഗ്ലർ ആൻഡ് റോബർട്ട് വേഴ്സസ് ഡൊമിനിക് റേ മിസ്റ്റീരിയോ ആൻഡ് സ്ട്രീറ്റ് പ്രോഫിറ്റ്, ഇവർക്കാണ് ഈ ഒരു മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ വളരെയധികം നന്നായിട്ട് തന്നെ ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ റേ മിസ്റ്റീരിയോ ടീം ഓട്ടിസ് ടീമിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് റിങ്ങിന് പുറത്തേക്ക് ഇട്ടതിന് ശേഷം എല്ലാവരുടെ മേലേക്ക് ജമ്പ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അതുകൂടാതെ ആഡ് ബ്രേക്കിന് ശേഷവും ഈ ഒരു മാച്ച് നല്ല മാച്ചായി തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഈ ടീമിനെല്ലാം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു മാച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൽ എന്താണ് സംഭവിക്കുക, ഏത് ടീം വിൻ ചെയ്യും എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ മാച്ചിന്റെ അവസാനത്തിൽ ചാറ്റ് കേബിളിനെ ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ വേണ്ടി കോണ്ടക്ട് സ്പോട്ട് നോക്കും. ആ സമയത്ത് ചാറ്റ് കേബിൾ മാറുന്നതായിട്ടും മാറിയതിന് ശേഷം അറ്റാക്ക് ചെയ്ത് ഓട്ടിസിനെ കൊണ്ട് ഫിനിഷിംഗ് മൂവ് ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ ഓട്ടിസ് ആൻഡ് ചാറ്റ് കേബിൾ ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട് റസൽമേനിയ സ്മാക്ക്ഡൗണിൽ. അപ്പോൾ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം നടന്നത് സെത് റോളൻസ് സിസാറോ ഇവർക്ക് തമ്മിലുള്ള സെഗ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇവര് രണ്ടുപേര് വന്നതിന് ശേഷം സിസാറയോട് ചോദിക്കുന്നുണ്ട് റസൽമേനിയയിൽ ആദ്യമായിട്ടാണ് സിംഗിൾസ് മാച്ച് ചെയ്യാൻ പോകുന്നത്, എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ മാച്ച് വിൻ ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ സിസാറോ തീർച്ചയായും താൻ ഈ ഒരു മാച്ച് വിൻ ചെയ്യുമെന്നും അതുകൂടാതെ റസൽമേനിയയിൽ ആദ്യത്തെ സിംഗിൾസ് മാച്ചാണ്, ഇതിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അതേസമയം സെത് റോളിൻസ് സിസാറോനെ കളിയാക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. നിനക്ക് എന്നെ വിൻ ചെയ്യാൻ സാധിക്കില്ല, ഇല്ലെങ്കിൽ നിനക്ക് എന്നെ അടുത്ത് കറക്കാനൊന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സിസാറോ ഈ ഒരു മാച്ച് വിൻ ചെയ്യുമെന്ന് ഉറപ്പ് പറയുന്നതായിട്ട് കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ രണ്ടുപേർക്കും പ്രശ്നം വരുന്നതായിട്ടും അവസാനത്തിൽ സെത് റോളൻസ് റിങ് വിട്ട് ഇറങ്ങി പോകുന്നതായിട്ടും കാണിച്ചു. പിന്നീട് നടന്ന മാച്ച് ഒരു വുമൺസ് മാച്ചാണ്, ഷൈന ബേസ്ലർ വേഴ്സസ് നെറ്റാലിയ. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഷൈന ബേസ്ലറെ റോൾ പിൻ ചെയ്ത് നെറ്റാലിയ ഈ ഒരു മാച്ച് വിൻ ചെയ്യുന്നതായിട്ട് കാണിച്ചു. വിൻ ചെയ്തതിന് ശേഷം സ്മാക്ക്ഡൗൺ റോയിലുള്ള വുമൺസ് റെസ്ലേഴ്സ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു. അതായത് ഡാന ബ്രോക്ക്, മാൻഡി റോസ്, ലാന, നയോമി, ലീ മോർഗൻ, റോബി റോയ്, അവസാനത്തിൽ തമീന ആൻഡ് നിറ്റാലിയ ഇവരാണ് റിങ്ങിൽ വന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷവും നടന്നത് ഒരു സെഗ്മെന്റ് ആണ് കെവിൻ ഓവൻസ് വേഴ്സസ് സാമി സൈൻ, ഇവർക്ക് തമ്മിലുള്ള സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ലോഗൻ പോൾ എന്ന സെലിബ്രിറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ കൂടുതലായിട്ടും സാമി സൈൻ കെവിൻ ഓവൻസിനെ കളിയാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇവരുടെ റസൽമേനിയ ഫ്യൂഡാണ് ബിൽഡപ്പ് ചെയ്തത്. അവസാനത്തിൽ കെവിൻ ഓവൻസ് റിങ്ങിൽ വന്നതിന് ശേഷം സാമി സൈനെ സ്റ്റണ്ണർ ഫിനിഷിംഗ് മൂവ് ചെയ്ത് റിങ് വിട്ട് ഇറങ്ങി പോകുന്നതായിട്ട് ഈ സെഗ്മെന്റിൽ കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കെവിൻ ഓവൻസ് ബാക്ക് സ്റ്റേജിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് സാമി സൈൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അതിനുശേഷം ഒരു വുമൺസ് വൺ ഓൺ വൺ മാച്ചാണ് നടന്നത്. കാർമല്ല ഫോഴ്സസ് ബിയങ്ക ബെല്ലറിനാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിട്ട് എനിക്ക് തോന്നി. മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാർമല്ല ബിയങ്ക ബെല്ലറെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും സ്റ്റെപ്പിന്റെ മുകളിൽ കൊണ്ടുപോയി വലിച്ചെറിയുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അങ്ങനെ ഈ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ മാച്ചിന്റെ അവസാനത്തോടു കൂടി കാർമല്ലനെ ബിയങ്ക ബെല്ലറ് അവരുടെ ഫിനിഷിംഗ് മൂവ് ചെയ്തതിന് ശേഷം ഈ മാച്ച് വിൻ ചെയ്യും. വിൻ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ സാഷ ബാങ്ക്സ് വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് പാടിപ്പോകുന്നതായിട്ട്, അല്ലെങ്കിൽ സാഷ ബാങ്ക്സ് ചമ്മിപ്പോകുന്നതായിട്ടാണ് കാണിച്ചത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ബാരൺ കോർബൻ സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അതായത് നെക്സ്റ്റ് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ
100th Giant Memorial Battle Royal Mansion'de adı kurdu. Mac Enterer'ın kuda next week or episode'il Baron Corbin'i Mansion'la confirm çiğdetundu. Adı bora tanne Apollo Crews'ın ഒരു bir interview kanı çiğdetundu backstage'il nundu. Apollo adıyla pratikçe parayana hiç ondum illa Apollo tanne bora tanne yanı. İdallan kadar yeni şey şov SmackDown episode'inde avustanatil main event'i Mansion'a narnadı. Daniel Bryan vs. Jey Uso ivarkı tamirulla bir notice qualification straight anı Apollo ee Mansion'a pati nukkanangi. Nallur Mansion'a anı enikki thonniyadu Mansion'da starting'il Daniel Bryan geri. Jey Uso'ne bayangiramaya attack çeyinada ayittu Mansion'da pagidiyodu kudi. Jey Uso Daniel Bryan'a attack çeyidu avadayulla Barrett Cage'inde sayidilekkellam. İdutta arayınnada ayittu Mansion'da pagidiyodu kudi uye çeyyenellam eduthondu vannu. Attack çeyinada ayittu kaanichu adey samayam. Jey Uso'da finishing'u çeyidu win çeyyan nokkum pakshe. Daniel Bryan kick out çeyyum adu kazhinju ringine porathu kondu poyi. Step'inde mukalilekkellam valichariyunnada ayittu kaanichirunnu. Pinnittu Daniel Bryan'um ee oru çeyyan vechu bayangaramaya attack çeyyunnada ayittellam kaanichu. Ringini portu vechi chair shot cheyunnathu aayittellam kaanichirunnu. Avasthanathil Daniel Bryan yes lock upayogichu ee matchil Daniel Bryan aanu winch. Appol ee match nadakkunnathinu munpu edge commentary cheyan vannittundayirunnu. Adupole thanne matchinte pagidikku vechi Roman Reigns um vannittundayirunnu. Appol ee match kazhinjathinu shesham nammal vicharichathu ivarellam keri Daniel Bryan attack cheyum ennaanu. Ennal match kazhinjathinu shesham nammal aarum pratheekshikkatha vidham Daniel Bryan porutharangi edgine oru running ni finishing move cheyunnathayittum adinu shesham ring postil kondu poyi rendu moonu pravasham edgine face vechi attack cheyunnathayittu kaanichirunnu. Adu kazhinjathinu shesham Roman Reigns'inde nere pogum entrance'inde avadekki aa samayathu Roman Reigns irunna chair eduthu Daniel Bryan'inde nere eru adu kodinju maarinu shesham Roman Reigns'ineyum oru running ni finishing move cheythu Daniel Bryan entrance'inde avade vechi lock cheythu vekkum avasthanathil lock vidathayagumbol WWE official team'um referee'marellam onnu pidichu maattunnathayittum. Adinishesham Daniel Bryan ringil keri celebrate cheythu nilkkumbol SmackDown episode end card kanichu avasanippichu. Appol innathe SmackDown episode nokkanengil athyasham nalloru show ayi thanne thoni cheythittulla matchukalum segmentokke nannayittundu. SmackDown ne patti ningalude abhiprayam parayan video ittina shesham njan post cheyyam. Wow! What a Mysterio with a seat of Sam gonna fly as well. It's Ford! Textbook suplex from the aid of his could do it. Oh, and both men down is four. Body drop. Oh, Gable. Emotions running wild. Rob now rude set into the barricade. He's had to land. What a German suplex and bulldozer. Alpha Academy and the tag champ. Officials right there. Natalya. Oh, and Nia Jax tonight's major players in the women's and maybe not because look who's here. The right live from the top. And a dump by Dana Brooks from Monday Night Raw. Pensions running high with wrestler Flame. Oh, and now Dana Brooks. And Shayna's down. Attention to Nia Jax. Here on Friday Night Smack. Powerhouse. And now Natalya. Wait. Oh, Kevin Owens. Stop. Keep up with love to jockey for position. Done. Momentum had her going. She wasn't able to. And Belair with a KOD. Belair with the win. Beautiful. The whole part. Anything goes in this match tonight. And now Brian driven. Because he is about to. Oh. Rated R. Soft me too. You don't worry. Oh my goodness. Oh my God. Brian went away. Frostblast to Brian. Bold save. Daniel Bryan is an impressive athlete. From the steps of the suplex to Brian's tired. Blow with the chair. Feet with the chain. And again the yes. Reigns knows all about the resilience. With the chain. Edge hops it out. Daniel Reigns is into the running knee of Reigns. Tear, meaning writhing in pain. You're Brian, but will it leave everybody down tonight? ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.